വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചില ആൾക്കാരൊക്കെ പറയുന്നു ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം അത് കഴിയുമ്പോഴത്തേക്കും തിരിച്ചു വരും എന്ന് പറയുന്നത്. ഇപ്പൊ എന്തായാലും പടച്ചവന്റെ അനുഗ്രഹം കൊണ്ട് ഒരു വർഷം മൂന്ന് ഞങ്ങളിപ്പോ ഇന്നലെ രാത്രി ഞങ്ങൾ കണ്ടുമുട്ടിയതാണ്. പക്ഷേ ഞമ്മളെ കെണിയിൽ കുടുങ്ങിയിട്ട് ഇപ്പൊ ഇന്ന് നേരം വിളിച്ചിട്ട് പോകാൻ കഴിഞ്ഞത്. ചെറിയൊരു കൈയണിച്ചോക്കല്ലേ നോക്കട്ടെ ചോദിച്ചോക്കാൻ തന്നെ നിക്കണത് ചോദിച്ചത് ഞങ്ങള് നിങ്ങളെങ്ങനെ കിട്ടാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നു കൊറേ ദിവസമായി കൊറേ വീഡിയോസുകളും എല്ലാം കാണുന്നു. റെഡി ആവട്ടെ മുടി വരട്ടെ. അപ്പൊ നമ്മള് പ്ലാനിങ് ഒക്കെ എങ്ങനെയാവും അകത്തൊന്ന് കയറിയോ കയറിയോളി അല്ല ഇവിടെ എവിടെ വേണമെങ്കിലും പിടിക്കുക ചവിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം അല്ല പിന്നെ പിടിക്കാൻ പറ്റാത്ത വേറെ സ്ഥലം ഉണ്ട് വിചാരിച്ചു അങ്ങനെ പറഞ്ഞു നിങ്ങൾ കയറിക്കൂടെ ഓ കയറിയാണെങ്കിൽ നിങ്ങളും കയറി അന്നത്തെ ഒന്നൊന്നര കേട്ടോ സംഭവം പുള്ളിയേക്കണു നിങ്ങളപ്പോ കൂടിയാന്ന് ആലോചിക്കുക ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് നമ്മുടെ ഈ യാത്രയിലൂടെ പോയി വരുമ്പോഴത്തേനും ഏറ്റവും കുറഞ്ഞത് കേട്ടോ കുറഞ്ഞത് ഒരു അഞ്ച് പാവപ്പെട്ട കുടുംബത്തിന് വീടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഏറ്റവും കുറഞ്ഞത് ഒരു അഞ്ച് കുടുംബത്തിനെങ്കിലും വീടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ പോകുന്ന വഴിക്ക് ഞങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കില്ല. നമ്മുടെ വണ്ടിയിലും ടീഷർട്ടിലും ഒക്കെ ഉള്ളത് ഒരു രൂപ എന്നുള്ള ചിഹ്നമാണ്. കുറഞ്ഞത് ഒരു രൂപ മുതൽ എത്ര വന്നാലും അതിനകത്തേക്കാവും. ഇപ്പോ ഇതുണ്ടോ ഡയലോഗ് ഉണ്ടോ ഗീവ് വൺ റുപ്പി ചേഞ്ച് സംബഡീസ് ലൈഫ് എന്നാണ്. അപ്പോൾ ലോകത്തിൽ ഇന്നേ വരെ ഒരു രൂപ കൊണ്ട് ആരും ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങൾ ചെയ്ത് 22 സെന്റ് സ്ഥലം വാങ്ങി അവിടെ അഞ്ച് വീടുള്ള കുറ്റിയടിച്ച് കഴിഞ്ഞു. ഒരു വർഷം കൊണ്ട് 4 ജില്ല കവർ ചെയ്തു. വയനാട് തുടങ്ങിയിട്ട് കാസർഗോഡ് കണ്ണൂര് കോഴിക്കോട് അങ്ങനെ മലപ്പുറം ഇതവിടം വരെ എത്തി. ഇപ്പൊ ഒരു 5 കിലോമീറ്റർ കഴിഞ്ഞാൽ മലപ്പുറം കഴിഞ്ഞാലോ 2 കിലോമീറ്റർ 2 കിലോമീറ്റർ. അപ്പൊ അതിന്റെ അടുത്ത പാലക്കാടാണ്, പാലക്കാട് തൃശ്ശൂർ. നമ്മളെ നാട്ടില് വന്നിരിക്കുകയാണ്. നമ്മളെ ഇപ്പൊ ഇവര് വയനാട്ടിൽ നിന്ന് പോന്നിട്ട് നാല് ജില്ല കവർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ 2 കിലോമീറ്റർ ഉള്ളു പാലക്കാട് ജില്ലക്ക് കവർ ചെയ്യാൻ. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഇവിടെ തുറക്കമല്ലേ ഇതാണ് നിജിന് ഇതാണ് റെനി. അപ്പൊ ഞാന് കൊറേ ദിവസമായിട്ട് ഇങ്ങനെ കാണണമെന്ന് ആഗ്രഹിച്ചായിരുന്നു. കാരണം ഒരു ഒരുപാട് വീഡിയോസോ കാണുന്നുണ്ട് ഇവരെ. പിന്നെ ഒരുപാട് ആൾക്കാർ വ്ളോഗ് ചെയ്യണ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ എത്തും ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പൊ പെട്ടെന്ന് ഇപ്പൊ നോമ്പൊക്കെയാണ്. അപ്പൊ നോമ്പ് തുറന്ന സമയത്താണ് നാട്ടിൽ നിന്ന് വിളിച്ചത്. ഇങ്ങനെ ആള് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാരും കണ്ടിട്ട് ഞങ്ങള് പോകുള്ളൂ. അങ്ങനെയാണ്. അപ്പൊ ഒരു വർഷമായി ഇപ്പൊ അത് തുടങ്ങിയിട്ടില്ലേ. അപ്പൊ നമ്മളെ ഇപ്പത്തെ സാഹചര്യത്തിൽ എങ്ങനെയുണ്ട് നമ്മളെ കാര്യങ്ങളൊക്കെ? നമ്മുടെ റൈഡും കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതായത് ഈ ഒരു രൂപ കൊണ്ട് ആരെ ബുദ്ധിമുട്ടിക്കാതെ ഞങ്ങളെ യാത്ര കഴിയുമ്പോഴത്തേനും വീടുണ്ടാക്കുക എന്നുള്ളൊരു പ്ലാൻ ഉണ്ടല്ലോ, അത് ഇറങ്ങിയപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാന്ന് തോന്നിയെങ്കിലും ഇപ്പോൾ വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഇപ്പോൾ തുടങ്ങിയതിനേക്കാൾ കൂടുതൽ സപ്പോർട്ടാണോ? സപ്പോർട്ട് കൂടി ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ വന്നപ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ടായി. ഞങ്ങൾക്ക് ഇതുവരെ കിട്ടാത്ത ഓരോ സപ്പോർട്ടുകൾ, അതായത് നമ്മുടെ ഫൈനലായിട്ടുള്ള മെയിൻ കോൺക്രീറ്റിനുള്ള വാർപ്പിനുള്ള സിമെന്റ് അതുപോലെ തന്നെ വീടിന്റെ കർട്ടൻ ലൈറ്റ് ഫാന് ഇങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് മലപ്പുറം ജില്ലയിൽ നിന്ന് സ്പോൺസർ കിട്ടിയിരിക്കുകയാണ്. കുറച്ച് പൈസ കൂടുതലുള്ള ആൾക്കാരൊക്കെ കണ്ടപ്പോൾ അവര് നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്നതാണ്. ഈ ആശയം നിങ്ങൾക്ക് എങ്ങനെ രണ്ടുപേരും ചിന്തിച്ചിട്ടുണ്ടാക്കിയതാണോ? രണ്ടുപേരും കൂടി ഞങ്ങൾ രണ്ടുപേരും ചരിത്രത്തിന്റെ ജീവിതത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഞങ്ങൾ കണ്ടുമുട്ടിയതൊക്കെ ഒരു 100 കിലോമീറ്ററിലെ വ്യത്യാസത്തിൽ ജീവിക്കുന്ന രണ്ടുപേരാണ്.
കോഴിക്കോടുകാരനാണ്, ബാലുശ്ശേരി എന്ന് പറയും. ഞാൻ വയനാട് അമ്പലവയിലും. അപ്പോ ഞങ്ങള് കണ്ടുമുട്ടാൻ കാരണം വെച്ചാല് ഞാനൊരു മൊബൈൽ ഷോപ്പ് നടത്തായിരുന്നു. മൂപ്പര് ടീച്ചറാണ്, വർക്ക് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലാണ്. അങ്ങനെ ഒരു 9 വർഷം മുമ്പ്, അതെ, ഒരു 9 വർഷം മുമ്പ് മൂപ്പര് റീചാർജ് ചെയ്യാൻ വേണ്ടി കടയിലേക്ക് വന്നാണ്. ഒരു റീചാർജിലൂടെയുള്ള ബന്ധമാണ്. അന്ന് മുതൽ ഓരോ കാര്യങ്ങളൊക്കെ കുഞ്ഞു കുഞ്ഞു ആശയം കാര്യങ്ങളൊക്കെ സംസാരിക്കുമായിരുന്നു. പിന്നീട് ഞങ്ങൾ ഈ 1 വർഷം മുമ്പാണ് ഇങ്ങനെ ഒരു 1 രൂപ എന്നുള്ളൊരു കാര്യം കൊണ്ടുവന്നതും. 1 രൂപ കൊണ്ടുവരാൻ കുറേ കാരണങ്ങളുണ്ട് കേട്ടോ. ഒരു 12 ദിവസം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ ചിന്തിച്ചിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അതിലൊരു കുഞ്ഞൊരു കാര്യമാണ് ഈ 1 രൂപ എന്നുള്ളത്, ഈ കുറച്ച് വീടുകൾ എന്നുള്ളത്. അപ്പോൾ ഓരോന്ന് പ്ലാൻ ചെയ്തു. ആ പ്ലാനിനനുസരിച്ച് 2021 ഡിസംബർ 10 വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ നേരെ കാസർഗോഡ് പോയി. കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട്. 2021 ഡിസംബർ 10 തീർച്ചയായിട്ടും 1 വർഷവും 3 മാസം കഴിഞ്ഞു. അപ്പൊ അങ്ങനെ സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് ഇതേപോലെ എല്ലാവരെയും പരിചയപ്പെട്ട്, വയറിലായിരിക്കുന്ന ആൾക്കാരെയും പരിചയപ്പെടുന്നു, എല്ലാവരും ആൾക്കാരെയും പരിചയപ്പെടുന്നു, അങ്ങനെ സൂപ്പറായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പോൾ ഭക്ഷണമാണെങ്കിലും വെള്ളമാണെങ്കിലും സംഭാവനയാണെങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ട് ഓരോ മനുഷ്യരും നമ്മളെ കൂടെ ഉണ്ട്, സപ്പോർട്ടിന് എല്ലാത്തിനും ഉണ്ട് അല്ലേ. അപ്പൊ നമ്മളിപ്പോ ഈ 1 വർഷം എന്ന് പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ എത്ര ടാർജറ്റ്, വർഷത്തിന് ടാർജറ്റ് ഉണ്ടോ അതോ നിങ്ങൾ ഈ പൈസ ആവുള്ളൂ സഞ്ചരിച്ചുകൊണ്ടിരിക്കും? ഞങ്ങൾ ടാർജറ്റ് വെച്ചിട്ട് ഇറങ്ങിയത് 1 വർഷം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 1 വർഷം കൊണ്ട് ഇതെല്ലാം തീർത്തിട്ട് പോകണം എന്ന് വിചാരിച്ച് ടാർജറ്റ് വെച്ചിട്ട് ഇറങ്ങിയത്. അങ്ങനെ 1-2 മാസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് 1 വർഷം കൊണ്ട് നിൽക്കില്ല എന്ന് മനസ്സിലായത്. അപ്പൊ തീരുമാനിച്ചു, അതുവരെ ആൾക്കാരിൽ നിന്ന് പൈസയും കാര്യങ്ങളൊക്കെ വാങ്ങി നമ്മുടെ ആശയങ്ങളിലേക്ക് എത്തിച്ചു. പിന്നെ ചിന്തിച്ചു, ഇത് തീർത്തിട്ടേ എന്ത് വന്നാലും എത്ര വർഷമായാലും ഇത് തീർത്തിട്ട് തിരിച്ചു പോകണമെന്ന് വിചാരിച്ചിട്ടിരിക്കുക. ഇപ്പോഴത്തെ കണക്കിന് പോവുകയാണെങ്കിൽ ഒരു തിരുവനന്തപുരം എത്തുമ്പോഴത്തേനും നമുക്ക് ഈ വീടിൻ്റെ ഒക്കെ 5 വീടിൻ്റെ ഉള്ള ഫണ്ടാവുമെന്ന് വെച്ചാൽ ആ പണി തീരും. തിരുവനന്തപുരം എത്തുമ്പോഴത്തേനും തീർച്ചയായിട്ടും ഞങ്ങൾ സ്ഥലം വാങ്ങി 5 വീടുകൾ കുറ്റിയടിച്ച് കഴിഞ്ഞത്. ആണോ? ഞാൻ 22 സെന്റ് സ്ഥലം വാങ്ങി വയനാട് കാരാപ്പുഴ ഡാമിൻ്റെ അടുത്ത്. അവിടെ 5 വീടുകൾ കുറ്റിയടിച്ച് കഴിഞ്ഞു. 2 ആഴ്ചയും കൂടെ കഴിഞ്ഞപ്പോൾ ഫൗണ്ടേഷൻ്റെ വർക്ക് തുടങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ കിട്ടുന്നതിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ശരി, ഈ 22 സെന്റ് സ്ഥലം വാങ്ങിയതും ഈ പൈസ വെച്ചിട്ടാണ്? ആകെ ഉണ്ടായിരുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 200 രൂപ രണ്ടുപേരുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നു ചെലവിനാണെങ്കിൽ എല്ലാത്തിനും. അങ്ങനെ കാസർഗോഡ് മുതൽ കിട്ടിയ പൈസ കൊണ്ടാണ് സ്ഥലം വാങ്ങിയതും ഇവിടെ 5 വീടുകൾ കുറ്റിയടിച്ചു കഴിഞ്ഞത്. അപ്പൊ ഞാനിപ്പോ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ 1 വർഷമായാലും നമ്മൾ പോന്നിട്ട് പറഞ്ഞിരുന്നു, നമുക്ക് നിങ്ങൾക്ക് ഓരോ നിങ്ങളെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അപ്പൊ അതൊക്കെ നമ്മളെങ്ങനെ ചെയ്യുന്നത്? തരണം ചെയ്ത് പോകുന്ന വെച്ചാല് ഇപ്പൊ എന്റെ വീട്ടില് അച്ഛൻ അമ്മ ഏട്ടനാണ്. അച്ഛൻ അമ്മ ഏട്ടൻ, അപ്പൊ വീട്ടിലത്തെ കാര്യങ്ങള് ഇപ്പം ഏട്ടനും പിന്നെ അച്ഛനും എല്ലാവർക്കും ഓരോ കാര്യങ്ങൾ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്. കുഴപ്പമൊന്നുമില്ല, വില സെറ്റപ്പ് അല്ലെങ്കിൽ പോലും കാര്യങ്ങളൊക്കെ എല്ലാം റാഹത്താണ്. എന്റെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് വീടേ കണ്ടവർ ചിലപ്പോ ഇതേ പറയൂ. എന്റെ വീട്ടില് വൈഫുണ്ട്, 6 വയസ്സുള്ള ഒരു മോനുണ്ട്, അച്ഛനും അമ്മയുണ്ട്. അപ്പൊ കാണുമ്പോ പ്രായം തോന്നുന്നു. അപ്പൊ ഇങ്ങനെ നമ്മളെ ഡയലോഗ് നിങ്ങളുമായി തന്നെ പ്രശ്നം തരും. അപ്പൊ അവിടെ മാറ്റമാണ് ചേഞ്ച് ചെയ്യാറ്. അപ്പോ ആദ്യം വീട്ടിൽ നിന്ന് ഒരു പ്രതിസന്ധിയിൽ ഉണ്ടായിരുന്നു വെച്ചാല് ആദ്യം വീട്ടിൽ നിന്ന് ഇതിനുള്ള സമ്മതം വാങ്ങിയെടുക്കലായിരുന്നു. അപ്പൊ നമ്മുടെ മനസ്സിൽ എന്ത് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് വൈഫ്, കൊച്ച്, കുടുംബം വിട്ടിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് 1 വർഷം എന്നൊക്കെ പറയുമ്പോൾ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഉള്ളിൽ എന്താണെന്നുള്ളത് അവരോട് എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ 1 വർഷമൊക്കെ അല്ലേ പോയിട്ട് പോരും എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർ എത്ര നാളായാലും ഈ 5 വീടും തീർത്തിട്ട് വന്നാൽ മതി എന്നാ വീട്ടിൽ നിന്ന് പറയുന്നത്. കാരണം അത്രയും സപ്പോർട്ട് ഉണ്ടാവും. എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ വെച്ചാൽ ഭൗതികമായിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നത് വെച്ചാൽ അച്ഛനും അമ്മയ്ക്ക് ചെറിയ വർക്ക് ഉണ്ട്, അമ്മയ്ക്ക് ടൈലറിംഗ് ആണ്, വൈഫും അമ്മേൻ്റെ കൂടെ ഇരുന്നൊരു ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ സാധാരണക്കാരിൽ സാധാരണക്കാരായ 2 പേരാണ്. എന്താ വെച്ചാൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ എല്ലാ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും തിരിച്ചറിഞ്ഞ് അത് അഭിമുഖിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ ജീവിച്ചിരുന്ന 2 പേരാണ്. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറച്ച് കുടുംബത്തിനെങ്കിലും എന്താ പറയുക ഒരു സഹായം ആവുക, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. പിന്നെ നിങ്ങളിപ്പോ നാട്ടിൽ നിന്ന് പോകുന്നത് പിന്നെ വീട്ടിൽ പോയിട്ടേ ഇല്ല പോയിട്ടില്ല. നാട്ടിൽ നിന്ന് വന്നിട്ട് ഇതുവരെ വീട്ടിലേക്ക് പോയിട്ടില്ല, പക്ഷെ വീട്ടുകാർ ഇങ്ങോട്ട് കാണാൻ വന്നിട്ടുണ്ട്. ഞങ്ങള് കരയും എന്നാലും കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്കും. അവന് എന്താ പറയാ പ്രായത്തിൽ കവിഞ്ഞ പക്വത ഉള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്. 6 വയസ്സായിട്ട് നമ്മളെ ആൾ ഇന്ത്യ സൈക്കിൾ റൈഡാണ് ഇപ്പത്.
മിഷൻ 1 rupee. അപ്പോ എല്ലാവരും ഇതില് നമ്മൾ അംഗമാകണം. കാരണം 1 rupee കേസുള്ളൂ. 1 rupee മാത്രമല്ല, 1 rupee എന്നുള്ളത് മാത്രമാക്കണ്ട, അത് 100 എത്ര വേണേലും ആക്കാം. പക്ഷെ എന്നാലും 1 rupee കൊടുക്കണം എന്നാണ് എന്റെ അപേക്ഷ. കുറഞ്ഞ 1 rupee, കാരണം 1 rupee താഴേക്ക് പിന്നെ ഗൂഗിൾ പേ പോകില്ല. അതെ, നമ്മുടെ നാട്ടിൽ ഇപ്പൊ പണിയില്ലാത്തവരും ഉള്ളവരും പൈസ ഉള്ളവരും ഉണ്ടാക്കി ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും നമ്മുടെ ഈ ഒരു ആശയങ്ങളിലേക്ക് പങ്കാളികളാക്കുക. ഇപ്പൊ 1 rupee തന്നാലും 10 rupee തന്നാലും 1000 തന്നാലും അവരിതിന്റെ ഭാഗമായി. ഞങ്ങൾ രണ്ടുപേരും ഇതേപോലെ വർക്ക് ചെയ്യുന്നു, വീടുണ്ടാക്കുന്നു. പക്ഷെ അതിന്റെ വീടിന്റെ ഓണർമാരാരാ? ഈ തന്ന 1 rupee തന്ന ആൾക്കാരാണ്. അതാണ് നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ ലോകത്തിലോ ഇങ്ങനെ ഒരു പരിപാടി ഇതുവരെ ആരും ചെയ്തിട്ടില്ല. വേറൊരു പ്രത്യേകം കൂടെ ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ സഞ്ചരിക്കുന്ന ഈ വാഹനത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്, ലോകത്തിലെ ആദ്യത്തെ സൈക്കിൾ ക്യാരവനാണ്. സൈക്കിൾ ക്യാരവൻ ഒരുപാടുണ്ട്. ക്യാരവൻ അല്ല, ഫ്രണ്ടിൽ സൈക്കിളും ബാക്കിലായിട്ട് ഒരു ട്രെയിലർ വെച്ചിട്ടുള്ള സാധനങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ ഇതേപോലെ ഉണ്ടാക്കി വെച്ച ആദ്യത്തെ ലോകത്തിലെ ആദ്യത്തെ വണ്ടിയാണ്. ഇതിലാണ് ഞങ്ങളുടെ റൈഡ്, അതുപോലെ തന്നെ താമസം. രാത്രി കഴിഞ്ഞാൽ ഇത് ബെഡ്റൂമായി മാറും, പിന്നെ ഗ്യാസ് അരിയും പാത്രങ്ങളൊക്കെ. അതെ അതെ, അടുക്കള രാത്രി രാവിലേക്ക് ഇതിനകത്ത് തന്നെ അടുക്കള. പിന്നെ മഴ വെയിലതൊന്നും കൊള്ളണ്ട, ഫാനുണ്ട്, ലൈറ്റുകളുണ്ട്, ഫോണ് ചാർജ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്, മേളിൽ സോളാർ ഉണ്ട്, അങ്ങനെ എല്ലാ പരിപാടിയും. അപ്പൊ വേറെ കാര്യം, ഇപ്പൊ നമ്മള് മലപ്പുറത്തേക്ക് എത്തിയപ്പോ നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ പറഞ്ഞാൽ നോമ്പൊക്കെ ആയതുകൊണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടായോ? ഒരു ബുദ്ധിമുട്ടില്ല. എന്തൊരു ഗുണം അറിയാം, മലപ്പുറം ജില്ല കയറിയതിനു ശേഷം നല്ല ഹെവി ഫുഡാണ്. മലപ്പുറം കാസർഗോഡ് അങ്ങനെ ആയിരുന്നു കേട്ടോ ഫുഡിന്റെ കാര്യത്തിൽ. കാസർഗോഡ് മലപ്പുറം കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം കഴിഞ്ഞു പാലക്കാട് തൃശ്ശൂർ. എങ്ങനെ പോകും? പാലക്കാട് തൃശ്ശൂർ എറണാകുളം അങ്ങനെ തിരുവനന്തപുരം വരെ. അവിടെ നിന്ന് അങ്ങോട്ട് കയറും തമിഴ്നാട് വഴി. അങ്ങനെ പോവാണെങ്കിൽ ഒരുപാട് സമയം എടുക്കുമല്ലോ അല്ലേ? തിരുവനന്തപുരത്ത് ഇനി നന്നായിട്ട് ഒന്ന് ഫാസ്റ്റ് ആക്കുകയാണെങ്കിൽ 1.5 വർഷം കൊണ്ട് തിരുവനന്തപുരം പിടിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 6-7 മാസം കൊണ്ട് ബാക്കിയുള്ള 27. ഈ ടാർഗറ്റ് ആയി കഴിഞ്ഞാൽ നിർത്തോ? ഇല്ല. അപ്പൊ തിരുവനന്തപുരം എത്തുമ്പോഴത്തേന് വീടിന്റെ പണിയൊക്കെ തീർക്കും. അതിനുശേഷം 5-6 മാസം കൊണ്ട് ബാക്കിയുള്ള സ്റ്റേറ്റുകളൊക്കെ പോകും. ഇപ്പൊ നമുക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്, ചെറുതായിട്ട് വളർന്നു വരുന്നുണ്ട്. അപ്പൊ ഈ യൂട്യൂബ് ചാനലും പോകുമ്പോൾ ബാക്കിയുള്ള 27 സ്റ്റേറ്റിൽ നിന്ന് കിട്ടുന്ന പൈസകൾ കളക്ട് ചെയ്തിട്ട് നമ്മുടെ കേരളത്തിൽ ബാക്കി ജില്ലകളുണ്ടല്ലോ. വയനാട്ടിലാണ് ഇപ്പോൾ 5 വീട് വെക്കുന്നത്. വേറെ ഏതെങ്കിലും ഒരു ജില്ലയിൽ 1-2 വീടും കൂടെ വെക്കും, വെക്കാനൊരു അവസരം കിട്ടി അതും ചെയ്തു കൊടുത്തിട്ടേ തിരിച്ചു വരുള്ളൂ. അങ്ങനെ ഒരു കുഞ്ഞിരുപ്പ് ഒരു ഇതാണ്. ഏതായാലും 50 ലക്ഷം ടാർജറ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ 4 സെന്റിൽ 600 സ്ക്വയർ ഫീറ്റിന്റെ ഫുൾ പണി കഴിഞ്ഞ വീടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അതായത് 600 സ്ക്വയർ ഫീറ്റിൽ. അപ്പൊ അത് 8 ലക്ഷത്തിന് തീർക്കും സ്ഥലം വീടും കൂടി. പിന്നെ ഒരു 10 ലക്ഷം ബാക്കി വരുന്ന 10 ലക്ഷം എന്തിനാ വെച്ചാല് ഈ കുടുംബങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന കുടുംബങ്ങൾക്ക് തുടർന്ന് ജീവിക്കാൻ എന്തെങ്കിലും ഒന്നും വേണ്ടേ? അപ്പൊ നമ്മളൊരു വീടുണ്ടാക്കുന്നു, അവരെ കോമ്പൗണ്ടിൽ തന്നെ അവർക്ക് പറ്റിയ എന്തെങ്കിലും ഒരു പിന്നെ ബിസിനസ്സും കൂടെ ചെയ്തു കൊടുത്തിട്ടാണ് ഞങ്ങൾ ഈ പരിപാടി നിർത്തുള്ളൂ. അത് മാത്രമല്ല, ആ കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടി ഒരു സ്റ്റാഫും ഒരു വണ്ടിയും ആ കോമ്പൗണ്ടിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കും. ഞങ്ങൾ സെലക്ട് ചെയ്യുന്ന കുടുംബങ്ങളെന്ന് വെച്ചാൽ ഭിന്നശേഷിക്കാരും അതുപോലെ നിത്യരോഗികൾ. അപ്പൊ പൈസക്ക് യാതൊരു ഓപ്ഷൻ ഇല്ലാത്ത ആൾക്കാരെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പൊ അവർക്ക് തുറന്ന് ജീവിക്കാനുള്ള സംരംഭവും അതുപോലെ തന്നെ അവരുടെ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള കുഞ്ഞരും കണ്ടെത്തിയിട്ടുണ്ടോ? ഇതിന് വേണ്ടിയിട്ട് ലിസ്റ്റുകൾ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ ഈ ലിസ്റ്റിൽ ലിസ്റ്റ് പ്രകാരമുള്ള അല്ലെങ്കിൽ പിന്നെ ക്രൈറ്റീരിയയിലുള്ള 7 കുടുംബങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേര് അല്ലാണ്ട് വിളിക്കുന്നുണ്ട്, പക്ഷെ എല്ലാവരെയും നമ്മൾ സെലക്ട് ചെയ്യുന്നില്ല. എല്ലാവർക്കും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതേപോലെ എന്താ പറയുക, യോഗ്യതയ്ക്ക് അനുസരിച്ച് ഇപ്പോൾ 10 അല്ല 50 കുടുംബങ്ങൾ കിട്ടിയാൽ തിരുവനന്തപുരത്തുമ്പോൾ വീടിൻ്റെ പണി തീരുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് 5 പേരെ സെലക്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ജാതിയും മതമൊന്നും നോക്കിയിട്ടല്ല, അർഹതയ്ക്ക് അനുസരിച്ച്. അപ്പോൾ നമ്മുടെ ഈ വണ്ടീൻ്റെ ബാക്കിൽ മെയിൻ ഏരിയ എന്ന് പറഞ്ഞാൽ, സൈക്കിളിൻ്റെ മെയിൻ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ബാക്ക് ഭാഗമാണ്. ഇവിടെ ഒരു ചെറിയ എഞ്ചിൻ റൂമുണ്ട്. ഈ വണ്ടി ഫുൾ കൺട്രോൾ ചെയ്യുന്ന ഇവിടെയാണ് കേട്ടോ. ഈ രണ്ട് ഷോക്കിൻ്റെ മുകളിലാണ് വണ്ടീൻ്റെ ഫുള്ള് കളി. ബാറ്ററി ഉണ്ട് അതിനകത്ത്, അതുപോലെ തന്നെ മോട്ടർ ഉണ്ട്, അതുപോലെ ഡിസ്ക് ബ്രേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടി ഏകദേശം 450 kg ഉണ്ട് ഞങ്ങൾ അടക്കം. അതുകൊണ്ട് ബാക്കിലൂടെ ഡിസ്കും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തു. സൈക്കിളിന് 4 ബ്രേക്ക് വേറെ ഉണ്ട്. അങ്ങനെ ഇവിടെയാണ് ഇത് ഇതിന്റെ മെയിൻ പാർട്ട്. നമ്മൾ സൈഡിലേക്ക് ഇറക്കുമ്പോൾ വണ്ടി വീഴാതിരിക്കാനൊക്കെ ഈ വീലാണ് നമ്മളെ ബാലൻസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു കുഞ്ഞ് പരിപാടി. പിന്നെ വെച്ചാൽ നമ്മുടെ ഇതാ വണ്ടി സൈക്കിളാണെന്ന് തിരിച്ചറിയിക്കാൻ വേണ്ടി ഒരു സൈക്കിളിൻ്റെ വീല് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മോട്ടറും കാര്യങ്ങളെല്ലാം ബാറ്ററി ഉണ്ട്. ബാറ്ററി ചാർജ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്, ഈ സോളാറിൽ നിന്നാണ് നമ്മൾ ബാറ്ററി ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെയിലുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇതേപോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് മോട്ടറൊക്കെ ഉപയോഗിച്ച് പോവാം. വെയിലില്ലെങ്കിൽ തൗട്ട് തന്നെ വേണം. അപ്പോൾ എന്തായാലും ഈ അതിൽ ഇതിലാണ് ഒരു ആക്സിലേറ്റർ ഉണ്ട്, ഒരു മോട്ടറിൻ്റെയാണ്, പിന്നെ എന്താണ് ഹോണുണ്ട്, ഗിയറ്, ഗിയർ, ആ ഇത് ഗിയർ അല്ലേ. പിന്നെ ഇത് നമ്മുടെ ഡിസ്ക് ബ്രേക്ക്, സാധാരണ ബൈക്കിന് വരുന്ന ഡിസ്ക് ബ്രേക്ക്.
അല്ലെങ്കിൽ മറ്റേ പറഞ്ഞ പോലെ പഠിച്ചോനെ എന്നെ കാത്തോളി പറയേണ്ടി വരും. നമുക്കൊന്ന് ഓടിച്ചു നോക്കല്ലേ, ഇത് ആക്സിഡ് കൊടുത്താൽ മതിയോ? ആ അങ്ങനെ ഇടോ പഠിച്ചോനെ. അപ്പൊ അങ്ങനെ വീട്ടുവരാ. അല്ല ഇത് നമ്മളെ ഒരാളെ ഓടിച്ചാൽ മതിയോ? രണ്ടാളും ഓടിക്കാം. സെറ്റിലെ സംഭവം അടിപൊളിയാ, യാത്രക്ക് രസമാണ്. ഇത് നമുക്ക് എത്ര സ്പീഡിൽ പോകാൻ കഴിയും? 20-25 സ്പീഡ്. ഓക്കെ ഓക്കെ. ഈ ഈ ബാറ്ററി എത്ര എത്ര നിൽക്കും സംഭവം? ഇത് നമുക്ക് ഇല്ല. ആ അങ്ങനെ മാത്രമേ അങ്ങനെ ആകുമ്പോൾ അല്ലേ. പിന്നെ നമ്മളെ ഇതിപ്പോ ഈ വണ്ടി ഇങ്ങനെ ഒരു രൂപമാക്കി കിട്ടണമല്ലോ, നമ്മൾ രണ്ട് സൈക്കിൾ വെച്ച് കൊടുക്കാറില്ല. അപ്പോൾ ഇത് ആരാണ് ഇങ്ങനെ സെറ്റ് ചെയ്ത് തന്നത്? അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയ ആണോ അതോ ഇത് നിങ്ങളുടെ ഐഡിയ പറഞ്ഞു കൊടുത്തിട്ടാണോ വേറെ ആളും നിങ്ങളുടെ ഐഡിയ നിങ്ങളെ അവരുടെ ഐഡിയക്ക് നിങ്ങൾ? അതായത് നമുക്ക് കാര്യങ്ങളെല്ലാം ഐഡിയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എൻ്റെ ഒരു 80%-90% നമ്മൾ തന്നെ വർക്കുകൾ മൊത്തം ചെയ്തത്. എങ്കിലും ബാക്കി കുറച്ച് പേരുടെ സഹായം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഐഡിയ മൊത്തം ടോട്ടലായിട്ട് നമ്മൾ തന്നെയാണ്. ഈ പറഞ്ഞ പോലെ നേരത്തെ ഒരു ടെക്നിക്കൽ ഭാഗമൊക്കെ കാണിച്ചു തന്നൊരു ഐഡിയ, അതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്തതാണ്. ഈ പറഞ്ഞ പോലെ വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ മറ്റുള്ളവരിൽ നിന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ തലയിൽ വന്ന ഒരു കുഞ്ഞൊരു ഐഡിയ ആണ്. നല്ല മഴക്കാലത്ത് കാസർഗോഡും കണ്ണൂരൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് കണ്ണൂർ കഴിയാറായപ്പോൾ നല്ല മഴയായിരുന്നു. ആ മഴയത്ത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു ആശയാണ് ഈ കാണുന്ന വണ്ടി. അതുവരെ കാസർഗോഡ് കണ്ണൂരൊക്കെ പോയത് ഈ രണ്ട് സൈക്കിൾ വേറെ വേറെ ഓടിച്ചിട്ടാണ്. ആ അതാണ് ശരിയാണ്. അപ്പോൾ ആദ്യ കാലങ്ങളിലൊക്കെ ഞങ്ങളെ കണ്ട ആൾക്കാർ ഈ രണ്ട് സൈക്കിള് മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നീട് വടകര മുതലാണ് ഇങ്ങോട്ടേക്ക് വന്നേ. ഈ ഒരു വണ്ടി ഉണ്ടാവാൻ കാരണമുണ്ട്, ഞങ്ങൾ നമ്മുടെ ഫണ്ടിൽ നിന്ന് എടുത്തിട്ടല്ല ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് വടകര വരെയുള്ള സ്ഥലങ്ങൾ ഒരുപാട് കമ്പനിക്കാരോട് ഞങ്ങൾ സ്പോൺസർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു, അവരാരും സമ്മതിച്ചില്ല. അങ്ങനെ കോഴിക്കോട് വടകര എത്തിയപ്പോൾ റെയ്മി എന്ന് പറഞ്ഞ പുട്ടോടിൻ്റെ ടീമിനോട് സംസാരിച്ചു. അവരെന്ത് ചെയ്തു, ഒരു മഴയത്തെ സമയത്ത് ഒരു പാരാത്രി അവരെ കാണുന്ന കേട്ടോ. അങ്ങനെ അവർ പൈസ തന്നു. അങ്ങനെയാണ് ഞങ്ങൾ അവരെ കോമ്പൗണ്ട് വെച്ചിട്ട് ഈ സാധനം ഉണ്ടാക്കിയെടുക്കുന്നത്. ₹83 ചെലവ്, അതായത് ഞങ്ങളുടെ ഭക്ഷണം താമസം ഈ വണ്ടി എത്ര ഉണ്ടാക്കുക മോട്ടർ കാര്യങ്ങളെല്ലാം കൂടി ₹83 വന്നു. അത് മൊത്തം അവർ തന്നാണ്. ആണോ? ഓ നല്ല കിട്ടല്ലേ. അപ്പോൾ അവർക്ക് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ഒരു കുഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ കണ്ട പോലെ വണ്ടീൻ്റെ രണ്ട് സൈഡിലും അവരുടെ ആഡ് ഉണ്ട്. അവർക്ക് രണ്ട് വർഷത്തേക്ക് പരസ്യമായി. ഞങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കടന്നുറങ്ങാം, മഴ കാര്യങ്ങളൊന്നും പ്രശ്നമല്ല. ഒരു വണ്ടിയായി ചെയ്തു. അവർക്കൊരു ഗുണം, നമുക്ക് അതിലേറെ ഗുണം അല്ലേ. നമുക്കാണ് കൂടുതൽ ഗുണങ്ങൾ. അപ്പോൾ ഇതിൻ്റെ നമുക്കിപ്പോൾ ഇപ്പോൾ ഇങ്ങനെ വണ്ടി ഉണ്ടാകും, ഇപ്പോൾ പെട്ടെന്ന് കണ്ടെങ്കിലും വണ്ടി മാറി തോന്നില്ല. അപ്പോൾ നമുക്ക് പോലീസുമായിട്ടുള്ള ഇത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ, ഇതിൻ്റെ ലീഗലായിട്ടുള്ള പരിപാടികൾ, ഇത് ലീഗലാണോ അതോ? ലീഗലല്ല, എന്നാലും പോലീസിന്റെ ഭയങ്കര സപ്പോർട്ടാണ്. ഇത് അവരുടെ ബുക്കിൽ ഇല്ലാത്തൊരു വണ്ടിയാണ്. അവർക്ക് ഒരു തരത്തിലും ഫൈൻ അടിക്കാൻ വേണ്ടി പറ്റില്ല. രജിസ്ട്രേഷൻ ഇല്ലാത്ത വാഹനമാണ്. എന്നാൽ ഇതിന്റെ വലിപ്പവും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വേണമെങ്കിൽ അവർക്ക് ഈ വണ്ടി ഇറക്കണ്ടെന്ന് പറയുകയും ചെയ്യാം. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഈ ഒരു കാര്യം ഇതായതുകൊണ്ട് വേറെ മാത്രമല്ല, തീർച്ചയായിട്ടും അതുകൊണ്ട് മാത്രമാണ് തോന്നുന്നു അവര് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതുവരെ ഫുൾ സപ്പോർട്ടാണ്. ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും സെൽഫി മൊത്തം ഭയങ്കരമായിട്ട് സപ്പോർട്ടല്ല. ഈ വാഹനത്തിന് പല കംപ്ലൈന്റ് വന്നിട്ടുണ്ടോ? ഇഷ്ടം പോലെ. ഒരു ദിവസം തന്നെ 6 പഞ്ചർ ഓടിച്ചിട്ടുണ്ട്. അതെന്നുവെച്ചാൽ ഞങ്ങളുടെ ഈ വണ്ടി ഉണ്ടാക്കുമ്പോൾ തന്നെ 4 മൂലയ്ക്ക് 4 ജാക്കി വെച്ചിട്ടുണ്ട്. ആ ജാക്കി എന്ന് വെച്ചാൽ ഏതെങ്കിലും ടയറൊക്കെ പഞ്ചർ ആവുകയാണെങ്കിൽ വണ്ടി പൊന്തിക്ക് ഹൈറ്റ് ആക്കും, എന്നിട്ട് ടയർ ഊരി എടുത്തിട്ട് നമ്മൾ പഞ്ചർ ഒടിക്കും. ഈ ഇതിനുള്ളിരിക്കുന്ന സാധനങ്ങൾ മൊത്തം പമ്പ് അതുപോലെ തന്നെ സ്പാൻഡർ സകല സാധനവും ഉണ്ട് ഇതിനകത്ത്. പഞ്ചർ ഒട്ടിക്കാനുള്ള സാധനങ്ങളും എക്സ്ട്രാ ട്യൂബും അങ്ങനെ സകല സാധനവും ഈ ഒരു ഭാഗത്തുണ്ട്. അങ്ങനെ വണ്ടിക്ക് വേണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്യല്. എന്തായാലും യാത്ര സഫലമാകട്ടെ, കാരണം നമുക്ക് ആരോഗ്യത്തോടെ സന്തോഷത്തോടെ അല്ലേ യാത്ര ചെയ്യാനുള്ള കുറച്ച് നല്ല സൗഭാഗ്യം തരട്ടെ. ഓക്കെ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചില ആൾക്കാരൊക്കെ പറയുന്നു ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം, അത് കഴിയുമ്പോൾ തിരിച്ചു വരും പറയുന്നത്. ഇപ്പം എന്തായാലും പഠിച്ചവന്റെ അനുഗ്രഹം കൊണ്ട് ഒരു വർഷം മൂന്ന്. ഇതെന്താ സംഭവം അറിയോ? ഇതിപ്പോൾ ഞാൻ പറയണത്, നമ്മളിപ്പോൾ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കും. കാരണം നമ്മൾ ഓരോ ഇപ്പോൾ ഓരോ ബൈക്ക് ഇങ്ങനെ പോകും അല്ലേ, സ്വാഭാവിക അങ്ങനെ തന്നെ ആയിരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കണം അല്ലേ. ഭയങ്കര ഒരു ത്രില്ല്. ഒരുപാട് കഷ്ടപ്പാടുണ്ട്. കാരണം വെച്ചാൽ 450 kg ഉള്ള സൈക്കിള് ചവിട്ടിയിട്ട് യാത്ര ചെയ്യുക. 450 kg ഉണ്ട്? 480 ഉണ്ട്. ആ പിന്നെ ഏത് കാലാവസ്ഥയിലാണെങ്കിലും ചൂടാണെങ്കിലും തണുപ്പാണെങ്കിൽ ഇതിനുള്ളിൽ തന്നെ കിടക്കുക, ഇതന്നെ ഞങ്ങളുടെ ജീവിതം. അപ്പോൾ ഒരുപാട് കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പോകുന്ന വഴിക്ക് പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർ പരിചയപ്പെടാൻ പറ്റുന്നത്, അവരൊക്കെ അവരോടൊക്കെ സമയം ചിലവാക്കുന്നത്, നമ്മുടെ ആശയങ്ങൾ അവരോട് പറയുന്നത്, അവരുടെ കാര്യങ്ങൾ നമ്മളോട് പറയുന്നത്, അതുപോലെ എല്ലാ കഷ്ടപ്പാടുകളും കണ്ടിട്ടാണ് ഞങ്ങൾ ഈ യാത്ര ചെയ്യുന്നത്. ഇതിങ്ങനെ വെച്ചിട്ട് ഈ സാധനം കഴുകും. ഇത് ഇങ്ങനെ അങ്ങനെ നിർത്തി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടാൽ ബെഡ്റൂമായി.
എവിടെ നമ്മള് കുഞ്ഞാൻ എവിടെ പോയി കേറുണ്ടോ തുറന്നോ ഗുഡ് നൈറ്റ് അപ്പോ അടിപൊളി ബെഡ്റൂം ആയില്ലേ സെറ്റ് ആട്ടോ സംഭവങ്ങളൊക്കെ ഇത് വെച്ചാല് നമ്മള് പെട്രോൾ പമ്പിലൊക്കെ അല്ലേ കടന്നുറങ്ങുക അപ്പൊ രാവിലെ എണീക്കുമ്പോ ഏതൊക്കെ കോലത്തിൽ ഉണ്ടാവുന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് കേക്കണോ അപ്പോ നമ്മളെ റെനീഷിനും റിജിനും നമ്മുടെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഷെബീവിന്റെ വീട്ടിൽ വന്നിക്കാണ് അപ്പോ ഇവിടുന്നാണ് നമ്മളെ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ചപ്പാത്തി അപ്പോ പറഞ്ഞു തന്നെ നമ്മള് വീണ്ടും ഒരു യാത്ര തുടങ്ങുകയാണ് അല്ലേ നേരെ രാത്രി ഇവിടെ എത്തി രാത്രി അടിപൊളിയായിട്ട് സംസാരിച്ചിരുന്നു ഭക്ഷണം കഴിച്ചും നല്ലൊരു സന്തോഷം ആസ്വദിച്ചു ശരിക്കും കുഞ്ഞാനും ഇവിടെ ഇന്നലെ ഞങ്ങൾ പ്രതീക്ഷിക്കാണ്ട് വന്ന് പരിചയപ്പെട്ടാണ് അപ്പൊ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾക്കൊണ്ട് ഓർക്കുണ്ട് ഇന്നലെ രാത്രി ഞങ്ങൾ കണ്ടുമുട്ടിയതാണ് പക്ഷേ നമ്മളെ കെണിയിൽ കുടുങ്ങിയിട്ട് ഇപ്പൊ ഇന്ന് നേരം വിളിച്ചിട്ട് പോകാൻ കഴിഞ്ഞത് അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഇവിടെ നിന്നതിനും ബന്ധമുണ്ടാക്കാൻ പറ്റി അല്ല നിങ്ങളെ ചൂട്ടണ്ടിരോ ഇറങ്ങി ബമ്പം കയറ്റം വരുമ്പോൾ മാത്രമേ രണ്ടുപേരും കൂടെ ചവിട്ടും ചെയ്യണം ആക്സിലേറ്റർ കൊടുക്കണം റെനീഷും റിജിനും ഇന്നലെ രാത്രി നമ്മളെ കൂടെ കൂടിയതായിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് എന്താ വെച്ചാൽ ഇവരെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാനും നമുക്ക് മറ്റുള്ളവർക്ക് പ്രചോദനം കൊടുക്കാനും വേണ്ടിയിട്ട് നമുക്ക് ഈ വീഡിയോ കഴിയട്ടെ എന്ന് ആദ്യം അഭിപ്രായപ്പെടുകയാണ് കാരണം എന്താ വെച്ചാൽ ഇവരെ പോലെ ഇവർ വീടും കുടുംബമൊക്കെ ഉപേക്ഷിച്ചിട്ടല്ല തൽക്കാലത്തേക്ക് നമ്മുടെ ഈ ഒരു മറ്റുള്ള ഒരു പാവപ്പെട്ട അഞ്ച് വീടുകാർക്ക് വേണ്ടിയിട്ട് അത് ആളെ സെലക്ട് ചെയ്തിട്ടൊന്നുമില്ല നമ്മളിപ്പോൾ ഒരാളെ കണ്ടിട്ട് ചെയ്യല്ല കാരണം ഒരു അത്രയും ആൾക്കാർ നമ്മളെ ഒരുപാട് കേരളത്തിൽ ഒരുപാട് ജനങ്ങളുണ്ടല്ലോ അപ്പോൾ ഈ 14 ജില്ലയിൽ നിന്ന് നമ്മൾ ഇത് സെലക്ട് ചെയ്തിട്ടാണ് ഇവർ ചെയ്യുന്നത് ഇപ്പോൾ ഒരുപാട് കോളുകൾ അവർക്ക് വരുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് അതായത് അവർക്ക് അത്രയും അവർക്ക് യോജിച്ചത് ബൈ കാക്കപോലെ ഒരു കൂട്ടുകാരൻ തോന്നുന്നുണ്ട് അപ്പോൾ അങ്ങനെ യോജിച്ച ഒരു കുടുംബത്തെ അഞ്ച് കുടുംബത്തെ സെലക്ട് ചെയ്തിട്ട് ചെയ്യുന്നത് അപ്പോൾ 22 സെന്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ട് പിന്നെ അത് കുറ്റി അടിച്ചിട്ടുണ്ട് അല്ലേ മലപ്പുറം ജില്ല കഴിഞ്ഞു 4 ജില്ല കഴിഞ്ഞു കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ജില്ല കഴിഞ്ഞ് ഇനി പാലക്കാട് ജില്ലയിൽ കിടക്കുകയാണ് 2 കിലോമീറ്റർ കരിങ്ങലത്താണ് നമ്മുടെ നാട്ടിലാണ് ഇന്നലെ നമ്മുടെ നാട്ടിൽ വന്നിരുന്നു താഴെക്കോട് അപ്പോൾ ഇനിയിപ്പോൾ അവരെ എല്ലാ ദൗത്യങ്ങളും അടിപൊളിയായിട്ട് ഉഷാറാവട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ് അതുപോലെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് എന്തായാലും ഷെയർ ചെയ്യണം കാരണം ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ടല്ല ഇവർക്ക് വേണ്ടിയിട്ട് ഇവരെന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മൾ പറഞ്ഞല്ലേ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ സംഭവം ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവണം ഇന്നലെ ഇവിടെ നിന്നപ്പോൾ ഒന്നുകൂടി മനസ്സിലാക്കാൻ അവർ ഒരുപാട് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരു ദിവസം വിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പോൾ അങ്ങനത്തോടത്ത് ഇവർ എന്താ പറയുക ഇത്രയും ദിവസം ഒരു വർഷം 3 മാസമായി വിട്ട് നിൽക്കുകയാണ് ഇനിയും ഒരു വർഷത്തോളം അല്ലെങ്കിൽ ഒരു വർഷമോ അല്ലെങ്കിൽ 2 വർഷമൊക്കെ ഇനിയും തുടർന്ന് പോകേണ്ടി വരും ഈ ഒരു ദൗത്യം പൂർത്തീകരിക്കണമെങ്കിൽ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം 1 രൂപയെങ്കിൽ 1 രൂപ അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന എത്രയാണ് വെച്ചാൽ അത് അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഈ 1 രൂപേൻ്റെ എന്നാണ് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1 രൂപ എന്നൊരു ചലഞ്ച് ഏറ്റെടുത്തത് ദൗത്യം ഇതുവരെ വിജയകരമാണ് അത് ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഉണ്ടാവും എല്ലാവരും കൂടെ ഉണ്ടാവണമെന്ന് ആത്മാർ പറയണ് എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇവരെ ചാനലുണ്ട് ചാനൽ പേര് പറയും മിഷൻ വൺ റുപ്പി അതാണ് ഇവരുടെ ചാനൽ അപ്പോൾ അതൊന്ന് സപ്പോർട്ട് ചെയ്യുക കാരണം ഓരോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവർക്ക് ഒരു പ്രചോദനമാവുള്ളൂ ഇനിയിപ്പോൾ അടുത്തൊരു പരിപാടി ചെയ്യണമെങ്കിലും അടുത്ത ഒരാളെ സപ്പോർട്ട് ചെയ്യണം മറ്റൊരാൾക്കത്തെ ഒരു പ്രചോദനമാണ് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് ഇവരുടെ വിജയിച്ചാലേ നടക്കുള്ളൂ അപ്പോൾ എന്തായാലും അപ്പോൾ നമ്മളെ അടുത്ത വീഡിയോ കാണുമ്പോൾ ഗുഡ് ബൈ ബൈ അപ്പോൾ റാത്ത് അങ്ങനെ റാത്ത് പഠിച്ചിക്കണേ